നമസ്കാരം വേറെ ഏതെങ്കിലും നാട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ പോലീസുകാരന് ഡയറക്റ്റ് ആണ് വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്നാണ് പറയുന്നത് നമ്മുടെ മന്ത്രിമാർക്കാണ് ഒരു ജീവന്റെ തുടുപ്പിനെ കൊണ്ടുപോകുന്ന ആംബുലൻസിനേക്കാൾ വലിയ പ്രധാനമെങ്കിൽ അവർ കാർക്കിച്ചു തുപ്പും പക്ഷേ കേരളത്തിലായത് കൊണ്ട് അവിടെ ജീവൻ്റെ തുഴുപ്പുമായി കൊണ്ടുപോകുന്ന ആംബുലൻസ് ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഉണ്ടായിരിക്കുന്നത് ആ വ്യക്തിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മന്ത്രിമാർ പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ജനങ്ങൾ എന്നിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് മന്ത്രിമാർ പോകുമ്പോൾ ഒരു കൈകൊണ്ട് ആംബുലൻസ് തടഞ്ഞു നിർത്തണം മറ്റേ കൈകൊണ്ട് ആ മന്ത്രിയെ സല്യൂട്ട് അടിക്കുകയും വേണം അല്ലെങ്കിൽ പ്രോട്ടോകോൾ വിരുദ്ധമാകും ഇത് നടക്കുന്നത് കേരളത്തിലല്ലാതെ വേറെ എവിടെയും നടക്കില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു നേർക്കാഴ്ച കാണുകയുണ്ടായി പാളയത്ത് വൈകുന്നേരം അഞ്ച് അൻപതിനാണ് സമയം ബ്ലോക്ക് ഉണ്ടാകുന്നു ആംബുലൻസ് ഉണ്ട് അതും രണ്ട് ആംബുലൻസുകൾ ഓർക്കണം രണ്ട് ആംബുലൻസുകൾ പോകുന്നു പോലീസുകാർ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു കാര്യം എന്താണെന്ന് അന്വേഷിച്ചൊരു നാട്ടുകാരൻ ചെന്നപ്പോൾ പറയുകയാണ് മുഖ്യമന്ത്രി ഈ വഴി പോകുന്നുണ്ട് ആറ് മണിക്കുള്ള വാർത്താസമ്മേളനം പോകണം അതുകൊണ്ട് ആംബുലൻസ് വെയിറ്റ് ചെയ്യണം മൂന്ന് മിനിറ്റോളം കാത്തിരുന്നു മൂന്ന് മിനിറ്റ് അങ്ങനെ മുഖ്യമന്ത്രി പൈലറ്റ് എസ്കോട്ടിൽ പോകുന്നു ഈ പോലീസുകാരെല്ലാം സല്യൂട്ട് അടിക്കുന്നു പിന്നീട് ആംബുലൻസിനെ കടത്തിവിടുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാരുടെ കുറ്റമാണ് പോലീസുകാരുടെ കുറ്റമാണോ മന്ത്രിമാരുടെ കുറ്റമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇത് പോലീസുകാരുടെ കുറ്റമാണെന്ന് മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കാൻ ആളല്ല ഞാൻ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ ജീവന്റെ തുടിപ്പാണോ അതോ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണോ ഏറ്റവും കൂടുതൽ വില എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ പണിക്കാരാണോ അതോ ഒരു മനുഷ്യജീവനാണോ വില എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് ജീവൻ്റെ തുടിപ്പിനുള്ള ആളുകൾ തന്നെയാണെന്നാണ് ബഹുഭൂരിപക്ഷമല്ല സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആരും ചിന്തിക്കുന്നത് അത് തന്നെയാണെന്നാണ് പക്ഷേ ഇവിടെ നാട്ടിൽ ഈ നാട്ടിൽ മാത്രമാണ് ആറു മണിക്ക് പോകുന്ന മുഖ്യമന്ത്രിക്കും അല്ലാതെ എവിടെയെങ്കിലും പോകുന്ന മന്ത്രിമാർക്കും കുറച്ചുകൂടെ താല്പര്യം അവർക്കാണല്ലോ ധൃതി അല്ലാതെ ഇവിടെ ജോലിക്ക് പോകുന്നവർക്ക് ധൃതിയില്ല ബാക്കി അവരവരുടേതായ കാര്യങ്ങൾ പോകുന്നവർക്കൊന്നും തിരക്കില്ല മന്ത്രിമാർക്ക് മാത്രമാണ് ഈ നാട്ടിൽ ജോലിയുള്ളത് അവർക്ക് മാത്രമാണ് തിരക്കുള്ളത് അവർക്ക് മാത്രമാണ് വണ്ടി തടഞ്ഞു വെച്ച് എസ്കോട്ട് പോകേണ്ടത് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന സംഭവങ്ങളാണ് അതിനെ എതിരഭിപ്രായം പറയാൻ നിൽക്കുന്ന നിന്നാൽ അതിനൊക്കെ കോവിഡ് പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോട്ടോക്കോളിൽ നിങ്ങൾക്ക് പറഞ്ഞ തലയിൽ വെച്ച് തരും പക്ഷേ ഒരു ആംബുലൻസ് വന്നാലുള്ള സാമാന്യ മര്യാദ ചില മന്ത്രിമാരെങ്കിലും കാണിക്കണം ബാക്കി നിങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് മന്ത്രിമാർക്ക് എസ്കോട്ട് പോകുന്നു മന്ത്രിമാരെ സല്യൂട്ട് അടിക്കുന്നു ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു ആംബുലൻസ് വണ്ടിയുമായി വരുമ്പോഴെങ്കിലും മിനിമം പ്രോട്ടോക്കോളൊക്കെ മാറ്റിവെച്ചാൽ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കാണില്ലായിരുന്നു ഇത് പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് വേറെ പല സംഭവങ്ങളിലും സ്ഥലങ്ങളിലും നടക്കുന്നുമുണ്ടാകും ഇതേ കാഴ്ചകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിപ്പോൾ ഒരു വീഡിയോ ആയി വന്നു ഇത് വ്യാപകമായി പ്രചരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളൊട്ടാകെ ഇതിനെതിരെ സംസാരിക്കുന്നുമുണ്ട് പക്ഷേ ഇത് മാറാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടതാണ്